നമ്മളിവിടെ എടപ്പള്ളി ഒക്കിനോട ഷോറൂമിൽ ഒരു ഒക്കി 90 കൊണ്ട് പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ കാണിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഷോറൂം വരുന്നത് എടപ്പള്ളി NH60 അലമീൻ സ്കൂളിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ആയിട്ടാണ് വരുന്നത്. ഇതുകൊണ്ട് അടുത്തുനിന്ന് അറൗണ്ട് 50 to 100 meters നമുക്ക് ഒഴിവു. ബാക്കി ഷോറൂം വെച്ചതാണ് ഇതാണ് ഷോറൂം. ഒക്കിനോനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നതാണ്. ഒക്കിനോ എന്ന് പറയുന്നത് ഇന്ത്യൻ മെയിൻ കമ്പനീസാണ് എല്ലാം. 2015 നമ്മുടെ കമ്പനി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2017 ആണ് ഫസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ആയിട്ടുള്ള പ്രൈസ്, പ്രൈസ് പ്രോ, ഹൈ പ്രൈസ് പ്രോ എന്ന 3 മോഡൽ 2018 തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ടൈം ലൈൻ. 2022 നമ്മുടെ ലോഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് ഒക്കി 90 എന്ന് പറയുന്നത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 16-inch വീൽസ്, ഡുവൽ ഡിസ്ക്, ഫ്രണ്ട് ബാക്ക് ABS, ഇലക്ട്രോണിക് ABS, റീജനറേഷൻ ബ്രേക്കിംഗ്, ഒരു 200 mileage, 90 ടോപ്പ് സ്പീഡ്, ഡിറ്റാച്ചബിൾ ബാറ്ററി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. ഡീറ്റെയിൽഡ് നമുക്ക് വരണം. ബേസ് എന്ന് പറയുകയാണെങ്കിൽ 16-inch വീൽസ് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടും ബാക്കും അലുമിനിയം അലോയ്സ് ആണ്. 16-inch വീൽസ് ആണ്. ബെൽ ഡ്രൈവ് ആണ്. ഫ്രണ്ടും ബാക്കും അലുമിനിയം അലോയ്സ് ആണ്. ഹബ് മോട്ടർ അല്ല, സെൻട്രൽ ബോർഡ് മോട്ടറാണ്. അതുപോലെ ബെൽ ഡ്രൈവ് ആണ് ഇത് വരുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി പറയുന്നത് 250 kg പേരോട് പറയുന്നുണ്ട്. വണ്ടിക്ക് മെയിനായിട്ട് കീ അധികം യൂസ് ചെയ്യേണ്ടതാണ് കീലെസ് ആണ്. മെയിനായിട്ട് അൺലോക്ക് ബട്ടൺ. വണ്ടിക്ക് മൈലേജ് പറയുന്നത് സ്പോർട്സ് മോഡില്, അഥവാ അതിന്റെ ടോപ്പ് സ്പീഡില് 160 km കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതേസമയം എക്കോ മോഡില് ഇതിന് 200 km കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 1 hour 80% ചാർജ് ആണ്. ചാർജിങ് ടൈം അറൌണ്ട് 4 hours ആണ് എടുക്കുന്നത്. ഇതിന്റെ ഹെഡ് ലാമ്പ് പറയുകയാണെങ്കിൽ ഒക്കിനോവ ബ്രാൻഡിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പാണ്. ഡിമും ബ്രൈറ്റും ഇങ്ങനെ വരുന്നുണ്ട്. ഇതേ ലോഗോനെ അതേ രീതിയിലുള്ള ഹെഡ് ലാമ്പ് ആണെന്നാണ് കമ്പനി കഴിയുന്നത്. ഇതാണ് DRL ലൈറ്റിങ്സ് വരുന്നത്. ഇതിന്റെ ഇൻഡിക്കേറ്റർ അടക്കം കുറച്ച് പ്രീമിയം ടച്ച് കൊടുക്കുന്നുണ്ട്. വണ്ടിയുടെ ഫൈബർ ക്വാളിറ്റി ആണെങ്കിലും ബാക്കി ഏത് രീതിയിൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു പ്രൈസിന് പുറത്തായിട്ടുള്ള ക്വാളിറ്റി ഇത് മെയിൻ ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് അറൌണ്ട് 900 mm ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹൈറ്റ്സ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒട്ടുമിക്ക വണ്ടിയുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സോളിഡ് ഫീൽ ഉണ്ടായിരുന്നു. പ്രത്യേക ഇലക്ട്രിക് വണ്ടിയുണ്ട്. ആ രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ വെയിറ്റിംഗ് കാര്യങ്ങൾ കറക്റ്റ് സ്റ്റാൻഡേർഡാണ്. വണ്ടിയുടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ രീതിയിൽ ഒരു സോളിഡ് ഫീൽ കിട്ടും. ആ ഒരു ഹൈ സ്പീഡിലാണെങ്കിൽ നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും കൺട്രോളും നോക്കി വണ്ടി കിട്ടുന്നത്. പിന്നെ ഫോം ഫിനിഷിംഗ് സൈഡിൽ വരുന്നുണ്ട്, ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 16-inch വീൽസ് ആണ്. അതിൽ തന്നെ ബാക്ക് വീൽ എന്ന് പറയുന്നത് ബാക്ക് ടയർ ആയതുകൊണ്ട് 120 mm വിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പോർട്ടി ലുക്കാണ്. അതുകൂടാതെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതിന് ഇലക്ട്രോണിക് ABS വരുന്നുണ്ട്, റീജനറേഷൻ ബ്രേക്കിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിക്ക് ഇത്രയും വെയിറ്റും പവറും ഉണ്ടായിട്ട് ആ ഒരു മൈലേജ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. എക്കോണമിക് മോഡിൽ അറൌണ്ട് 200 mileage എന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങുന്ന എല്ലാ വണ്ടികളും പ്രീമിയം സുപ്പീരിയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ബെൽ ഡ്രൈവ് സിസ്റ്റം വരുന്നത്. ബെൽ ഡ്രൈവ് സിസ്റ്റത്തിൽ ഒരു ഗാർഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതൊക്കെ ലീസിങ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ സർവീസും കാര്യങ്ങളൊന്നും ഒരുപാട് നമുക്ക് വേണ്ട. ബെൽറ്റിന് അത്യാവശ്യം ലൈഫ് കമ്പനി പറയുന്നുണ്ട്. ഒരു സിംഗിൾ റീപ്ലേസ്മെൻറ്റ് അറൌണ്ട് 2500 സംതിങ് കോസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് ടെയിൽ ലാമ്പാണ്. കുറച്ചും കൂടി നമ്മുടെ ഹെഡ് ലാമ്പ് പോലെ തന്നെ അത്യാവശ്യം ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലോഗോ തന്നെയാണ് ടെയിൽ ലാമ്പിന് വരുന്നത്. കമ്പനിയുടെ ലോഗോ ഇൻസ്പയർ ആയിട്ടുള്ള ലാമ്പാണ്. കുറച്ചുകൂടി പ്രീമിയം എല്ലാം ആ കാര്യമായി അത് രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനകത്തോടാണ് ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ. നമുക്ക് കാല് കംഫർട്ടബിൾ ആയിട്ട് വെക്കാനുള്ള പൊസിഷൻ സ്പേസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആണ്. കൂടെ ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട്, ചെറിയൊരു കമ്പാർട്ട്മെന്റ്, ചെറിയൊരു കാര്യങ്ങൾ സാധനങ്ങൾ വെക്കാൻ വേണ്ടി മാത്രം. എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനും ഡിറ്റാച്ചബിൾ ബാറ്ററി വരുമ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒരു കോംപ്രമൈസ് ചെയ്യുന്നവർ. പക്ഷെ ഈ ഡിസൈനിൽ കുറച്ചും കൂടി അതും കുറച്ച് രീതിയിൽ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സിമ്പിൾ LED ലൈറ്റ് ഉണ്ട്, കൂടെ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു ചാർജർ സോക്കറ്റും ഉണ്ട്. ബൂട്ട് സ്പേസ് അറൌണ്ട് 40 liters ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ഇതിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ ഡിറ്റാച്ചബിൾ ബാറ്ററി. ഇവിടെയാണ് ഒരു ഡിറ്റാച്ചബിൾ ബാറ്ററി വരുന്നത്. ബാറ്ററി അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, ഒരു 25 kgs വെയിറ്റ് ഉണ്ട്. അർജൻറ്റ് സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ ഡിറ്റാച്ചബിൾ ഇതിന് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ബാക്ക്, മിക്ക സ്കൂട്ടറിന്റെ ഇഷ്യൂസ് എന്താ വെച്ചാൽ നമുക്ക് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരിക്കില്ല.
അതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇരിക്കുന്ന ആളുടെ ഐ ലെവല് എപ്പോഴും ഐ ലെവലിനേക്കാൾ ഐ ലെവലിന് താഴെയായിരിക്കും. ഇതിനങ്ങനെയില്ല, ഇരിക്കുന്ന ആളുടെ പൊസിഷൻ ഇരിക്കുമ്പോഴും ഐ ലെവൽ കുറച്ചുകൂടി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ റൈഡിങ് ആണെങ്കിലും സീനറീസ് ഒന്നും എൻജോയ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിന്റെ ഫുട്രാസ് വരുന്നത് ഇങ്ങനെയാണ്, ഫ്രണ്ട് സൈഡിന്റെ ആങ്കറിന്റെ ആയിട്ട് കറക്റ്റ് ഫുട്രാസ് ആണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ് വണ്ടി റൈഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് മോസ്റ്റ് അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ കീയാണ്. കീ ശരിക്കും വേണ്ട, നമുക്ക് ഈ റിമോട്ടിൽ ആക്സസ് ചെയ്യാനുള്ളൂ. ഈ ലൈറ്റും ഒരു കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. സാധാരണ ഒരു വണ്ടികളും കാണാത്ത ഒരു പ്രത്യേക സ്റ്റൈലിഷ് ലുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് ഓൺ ചെയ്യുന്നത്. സീറ്റ് ലെഫ്റ്റ് സൈഡാണെങ്കിൽ സീറ്റ് ഓപ്പൺ ആണ്. പിന്നെ നമുക്ക് പറയാനുള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ആപ്പ് കണക്റ്റിവിറ്റി ഉണ്ട്, ജിയോ ലൊക്കേഷൻ, ജിയോ ഫെൻസിങ്, ട്രാക്കിംഗ്, വോൾട്ടേജ്, ഫോൺ കണക്ടിവിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു പ്രത്യേകിച്ചിട്ട് നമ്മൾ ഇൻ കേസ് നമ്മൾ എൻ്റെ ഈ ലാമ്പ് ഓൺ ചെയ്തു, അത് വണ്ടി ഓഫ് ചെയ്ത് നമ്മൾ കീ എടുത്താൽ കൂടി 20 സെക്കൻഡ് ഈ ലാമ്പ് വേണമെങ്കിൽ കത്തി വരും. നമുക്കൊരു അസിസ്റ്റാണ്. രാത്രി ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ കീ കൊടുക്കുമ്പോൾ തീറ്റോ അങ്ങനെ തുറക്കുക, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ ലാമ്പ് നമുക്ക് അസിസ്റ്റായിരിക്കും. ന്യൂ ഇയർ ബേ എന്ന് പറയുന്ന കാറിൻ്റെ ഒരു ഫീച്ചറാണ്, അതിന് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ വണ്ടികളും പ്രൈസ് പ്രോ, ഐ പ്രൈസ് പോലെ ഒട്ടുമിക്ക എല്ലാ മോഡൽസും ഇത് അവൈലബിൾ ആണ്. ഇതിന് കീ സെൻറ്ററിയുടെ വരുന്നത് കീ മെയിൻ ആയിട്ട് രണ്ട് ഫംഗ്ഷൻസ് ആണ് വന്നത്. ഒന്ന് അൺലോക്ക്, രണ്ട് ബീപ്പ് ലോക്ക്, മൂന്ന് ബീപ്പ്. നമുക്ക് ഈ കീ നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും ഉണ്ടായാൽ മതി. ഈ നമുക്ക് കാറിൻ്റെ സിസ്റ്റം തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ പോക്കറ്റിൽ കീ ഉണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് നമ്മുടെ വണ്ടിയുടെ അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവും. ജസ്റ്റ് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. മീറ്റർ കൺസോൾ ഞാൻ കാണിച്ചതാണ്. ഇതാണ് മീറ്റർ കൺസോൾ വരുന്നത്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. ബേസിക് കാര്യങ്ങളാണ് ഉള്ളത്. ലൈറ്റ് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേനുള്ളൊരു ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ട്. പി എന്ന് പറയുന്നത് പാർക്കിംഗ് ഫംഗ്ഷൻ ആണ്. പാർക്കിംഗ് റിലീസ് ചെയ്യാനായിട്ട് പി കിടും, എന്നാലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻഡിക്കേറ്ററിന് രണ്ട് പൊസിഷൻ വരുന്നുണ്ട്: സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ട്രിപ്പ് മീറ്റർ, ബാറ്ററി ഇൻഡിക്കേറ്റർ, ബാറ്ററി വോൾട്ടേജ്, എക്കോ മോഡ്, സ്പോർട്സ് മോഡ്. ഇത്രയും ബേസിക് ആയിട്ടൊരു മോണോക്രോം ഡിസ്പ്ലേ നമുക്ക് ഇത് കിട്ടുന്നത്. അതിൽ ആ വോൾട്ടേജ് കുറഞ്ഞു വരുന്നതനുസരിച്ചാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് 84 വോൾട്ട്സും ഏറ്റവും മിനിമം 70 താഴെയുള്ള നമ്മൾ മെയിനായിട്ട് ചാർജ് ചെയ്യുന്നത്. 70-72 ആ റേഞ്ചിൽ ലോ പവർ മോഡ് അഥവാ പവർ സേവിംഗ് മോഡിൽ വണ്ടി കണ്ടാലും അപ്പോൾ മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് 70-75 സ്പീഡ് വരും. ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഒന്നുകൂടി നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. മെയിനായിട്ട് കുറച്ച് സ്പോർട്ടി ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫുഡ് റെസ്റ്റ് കുറച്ചും കൂടി ഒരു ആംഗിളിൽ ഒതുക്കിയിട്ടാണ്, എന്നാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ലൊരു റെസ്റ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. വണ്ടി കുറച്ചൊരു വൈബ്രൻറ്റ് കളേഴ്സും കുറേ അസ്തറ്റിക് ഡിസൈൻസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു മോഡലാണ്. ഒരു ബൈക്കോ അല്ല, ഒരു സ്കൂട്ടറോ അല്ല, രണ്ടിൻ്റെ ഒരു ഹൈബ്രിഡ് പോലത്തെ ഒരു മോഡലാണ്. ലോങ് ഡ്രൈവ്സിന് മെയിനായിട്ട് കോൺസെൻട്രേഷനാണ് ഈ മോഡലിന് പ്രത്യേകത. ക്രോമിയം ഫിനിഷിങ്, ഗ്ലോസിങ് പെയിൻറ്റ്സ്, ഒരു പ്രത്യേക മിറേഴ്സ്, അങ്ങനത്തെ ഒരു ലോഗോസ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം പ്രത്യേക ഡിസൈൻ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്റ്റൈലിഷ് ആയിരുന്നു. നമ്മളാണെങ്കിലും റോട്ടിൽ വണ്ടി എടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നത് ഏതാ വണ്ടി കാണാൻ, അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഫ്രഷ് ആയിട്ട് ലുക്കാണ് ഇതിന് കിട്ടിയത്. നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നതാണ്. നമ്മുടെ കണ്ടെയ്നർ റോട്ടിലാണ്, അത്യാവശ്യം ലെങ്ത്തുള്ള റോഡാണ്. പക്ഷേ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒരു ഇഷ്യൂ ആണ്, 90 ആണ് ടോപ്പ് സ്പീഡ്. നമുക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഇലക്ട്രിക് വെഹിക്കിൾസ് ഓടിക്കാൻ പോവുക അല്ലെങ്കിൽ എടുക്കാനൊരു തോട്ട് വരുമ്പോൾ പറയുന്ന ഒരു റീസണാണ് പെട്രോൾ വെഹിക്കിളിൻ്റെ ഒരു പവർ, ഒരു ഫീൽ, ഒരു സൗണ്ട് കിട്ടില്ലാന്ന്. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിളിന് അതിൻ്റേതായിട്ടൊരു സൗണ്ട് ഉണ്ട്, ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ട്. അതൊരു പ്രത്യേക ഫീൽ. നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ, നമ്മളൊരു ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ഒരു ഫീൽ കിട്ടും. അത് ഈ വണ്ടിക്ക് അതിൽ ഇത് കിട്ടുന്നുണ്ട്. അതുകൂടാതെ വണ്ടിയുടെ എയറോഡൈനാമിക് വളരെ നൈസ് നീറ്റാണ്. കോർണറും കാര്യങ്ങൾക്കൊക്കെ വളരെ 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 നല്ലതാണ്. ബ്രേക്കിംഗ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നല്ല ബ്രേക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. ഡിസ്ക് ബ്രേക്സും അതിൻ്റെ ഇലക്ട്രോണിക് കേബിൾസും നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യുന്ന നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. രണ്ടാമത്തെ കേസ് എക്കോണമി മോഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് മോഡാണ്. നമുക്ക് സാധാരണ ടോർച്ചിൽ അത് ഒരു സാധാരണ ഒരു നോർമൽ സ്കൂട്ടർ ടൈപ്പ്. അതേസമയം സ്പോർട്സിൽ ഇടുമ്പോൾ കുറച്ചും കൂടി അഗ്രസീവ്നെസ് കിട്ടും. ബാക്കി ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ അമ്മ അതിൽ അഗ്രസീവ്നെസ് ഇല്ലെങ്കിലും അവർ നല്ല രീതിക്ക് റിഫൈൻഡ് ആയിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ അപാര ഫീലാണ്. നമുക്കൊരു ലോങ് ഡ്രൈവിനാണ് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാണ് വണ്ടി ഓടിക്കാൻ. ഇങ്ങനെ എത്തുകയാണെങ്കിൽ വേഗത്തിലെത്താം, വളരെ സുഖത്തിലെത്താം. നമുക്കൊരു ക്ഷീണം എന്ന് പറയുന്ന ഒരു ഇഷ്യൂസ് അങ്ങനെയൊന്നും ഇതിൽ വരുന്നില്ല. വണ്ടിയുടെ ഫ്ലോസ് എന്ന് പറയാനുള്ള എനിക്ക് ഈ മിററാണ്. അത്ര വ്യൂവബിൾ അല്ല ഈ മിറർ സെറ്റ് ചെയ്യുമ്പോൾ. നമുക്കൊരു ആവറേജ് വ്യൂസാണ് ഈ മിററിൽ കിട്ടുന്നത്.
രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ ഹാൻഡിലിംഗ് പക്കയാണ്, പക്ഷേ ലോ സ്പീഡിൽ കുറച്ച് ടൈറ്റാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഒരു സെക്കൻഡ് സർവീസ് വരെ അതൊന്ന് ഓടി സെറ്റായി വരണമെന്നാണ് പറയുന്നത്. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ കീ സെൻട്രിയാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മിക്കപ്പോഴും നമുക്ക് പറ്റുന്നൊരു കേസാണ് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്യും. ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ കീ അറിയാണ്ട് നമ്മൾ അതിന് വേണ്ടിപ്പെട്ടിട്ട് ഇത് ലോക്ക് ചെയ്യും. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കീ എടുക്കണമെങ്കിൽ മൊത്തം ഓപ്പൺ ചെയ്യണം. പക്ഷേ കീലെസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൂട്ട് നമുക്ക് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ₹500 ആണ് പ്രീ ബുക്കിംഗിൽ ചാർജ് വരുന്നത്. നമുക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ട്. നമുക്ക് മാക്സിമം വോളിയം കൂടുന്നതനുസരിച്ച് വണ്ടികൾ കിട്ടാനുണ്ട്. നമുക്ക് ഓൾറെഡി അത്യാവശ്യം വോളിയം ബുക്കിംഗ് കയറിയിട്ടുണ്ട്. 15 ഡെലിവറിക്ക് ശേഷമാണ് ഇനിയോട് ബുക്കിംഗ് വരുള്ളൂ.